ഹായ് നമസ്കാരം. ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിലും നിശ്ചയദാർഢ്യത്തോടെ ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോയൊരു ചെറുപ്പക്കാരനെയാണ് ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളോട് പരിചയപ്പെടുത്താനുള്ളത്. കൊല്ലം ജില്ലയിൽ LGS പരീക്ഷയിൽ 4 റാങ്ക് കരസ്ഥമാക്കിയ കുണ്ട്ര സ്വദേശി സനിത്തിനെയാണ് ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. അപ്പം നമുക്ക് സനിത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇതാണ് ഞാൻ പറഞ്ഞ സനിത്ത്. ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിലും ഉറച്ച തീരുമാനങ്ങളോടൊപ്പം മുന്നോട്ട് പോയ കുണ്ട്രയുടെ തന്നെ അഭിമാനമായി മാറിയ ഒരു വ്യക്തിത്വം. സനിത്ത്, എന്തൊക്കെയുണ്ട് വിശേഷം? വളരെ സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട്. അതല്ലേ, ഇപ്പം ശരിക്കും ഒരുപാട് മധുരത്തിൻ്റെ നിറകുടത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും എക്സൈറ്റ്മെൻറ്റിൻ്റെ ഒരു അങ്ങേയറ്റമാണ് അല്ലേ? ഒരുപാട് കഷ്ടപ്പെട്ടതുകൊണ്ട് സന്തോഷം. എന്താണ് സനിത്ത് PSC വരാനുള്ള ഒരു കാരണം? PSC വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ മുമ്പിലൊന്നുമല്ല. പിന്നെ അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഗവൺമെൻറ് ജോലി വേണമെന്നുള്ള. അച്ഛൻ പണ്ട് പറയാറുണ്ട്, ഗവൺമെൻറ് ജോലി കിട്ടിയിട്ട് കെട്ടിക്കത്തുള്ള നിലപാട്. കല്യാണം കഴിക്കാനുള്ള ഒരു കാരണം കൂടിയായിരുന്നു? അല്ല, എനിക്ക് ജോലി വേണമെന്നുള്ള അമിതമായ ആഗ്രഹം. കാരണം ഞാൻ പ്രൈവറ്റ് ഫേമിലൊക്കെ കുറേ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു, റെസ്റ്റോറൻറ്റുകളിലും. ശരി. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ തന്നെ തുണി എടുത്തിട്ട് ഹോൾസെയിലിന് മേടിച്ചിട്ട് റീറ്റെയിലിന് ഞാൻ വിറ്റിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്ലെക്സ് ഒട്ടിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ കുറേ ജോലി, അല്ലറയിലെ ജോലികളെല്ലാം ചെയ്ത്. പിന്നെ അച്ഛൻ്റെ കൂടെ തന്നെ കുഞ്ഞുനാൾ തൊട്ടേ ഇടയ്ക്കൊക്കെ അച്ഛൻ്റെ ജോലിയിൽ ഭാഗമായിട്ടും പോകാറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്ന് പഠിക്കുന്ന സമയത്തൊന്നും എൻ്റെ തലയ്ക്ക് മൊത്തം വിനോദമായിരുന്നു, കളി വിനോദം. ഞാൻ സ്പോർട്സിലായിരുന്നു കുറച്ചുകൂടെ സനിത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചെന്ന് തോന്നുന്നു. സ്പോർട്സിൽ എന്തായിരുന്നു സ്പോർട്സിൽ? എന്ത് സ്പോർട്സ്? ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ ഗെയിമുകളും കളിക്കാറുണ്ടായിരുന്നു. ആണല്ലേ, കോളേജിലൊക്കെ. അതിൻ്റെ ഒരുപാട് അവാർഡുകളും അത്യാവശ്യം സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയ ഒരാളാണ്. പിന്നെ എന്തുകൊണ്ട് സ്പോർട്സിലൊക്കെ തിരിഞ്ഞില്ല? ഒരുപാട് സ്പോർട്സിലൊക്കെ തിരിഞ്ഞ്, പക്ഷേ എല്ലാ മേഖലകളിലും കൂടി കവർ ചെയ്തുകൊണ്ട് ഒന്നിലും എത്താൻ പറ്റിയില്ല. ഓ ശരി, ഓക്കെ. സനിത്തിൻ്റെ ഈ യാത്രയിലെ ഒരു സ്ട്രഗിളിങ്ങിനകത്ത് ഉണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു സനിത്ത് വീട് വിട്ടിറങ്ങി എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. എന്തായിരുന്നു കാരണം? വീട് വിട്ടിറങ്ങിയത് കുറേ നാളുകൊണ്ട് പഠിക്കുന്നുണ്ട്, അപ്പോൾ വീട്ടിലിങ്ങനെ കുറേ പ്രഷറുണ്ട്. അപ്പോൾ അച്ഛനുമായിട്ട് ചെറിയ രീതിയിൽ സംസാരമായി. അപ്പോൾ അച്ഛൻ ഇറങ്ങിപ്പോകണം. അച്ഛൻ എന്തായിരുന്നു അച്ഛൻ്റെ നിലപാട്? കാരണം അച്ഛനെ സംബന്ധിച്ചാണെങ്കിൽ 26 വയസ്സ് കഴിഞ്ഞിട്ടും ഒരു ജോലിയില്ല. അപ്പോൾ അച്ഛൻ്റെ മനസ്സിലും തോന്നും ഇപ്പോഴും ചിലവിനായിരുന്ന അച്ഛനല്ലേ എന്നൊരു തോന്നൽ അച്ഛനെ. ശരി ശരി. വീട്ടിൽ എല്ലാ അച്ഛന്മാരെയും പോലെ തന്നെ അച്ഛൻ്റെയും ചിന്ത എങ്ങനെയായിരുന്നു? അച്ഛൻ്റെയും ചിന്ത എങ്ങനെയായിരുന്നു? അങ്ങനെ അച്ഛനുമായിട്ട് പിണങ്ങി. പിന്നെ ഞാൻ എനിക്കൊരു തീരുമാനം എടുത്തു, ഞാൻ എന്തായാലും ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്കൊന്നും അച്ഛനെ ബുദ്ധിമുട്ടിച്ചില്ല. പക്ഷേ വീട്ടിൽ താമസിക്കുമ്പോഴും വീട്ടിലെ ചിലവും അച്ഛൻ തന്നെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പ്രശ്നമായി. അപ്പോൾ അച്ഛൻ വഴക്കായി ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അച്ഛൻ ഈ വിജയത്തിൻ്റെ തിളക്കമൊക്കെ അറിഞ്ഞപ്പം അച്ഛൻ്റെ അമ്മയുടെയും വീട്ടിലുള്ള റിലേറ്റീവ്സിൻ്റെയൊക്കെ ഒരു, ഞാൻ ഇത്രയും നാൾ ഒറ്റയ്ക്ക് നിന്നാണ് പഠിച്ചത്, പിണങ്ങി നിന്നിട്ട് ഞാൻ വീട്ടിൽ കയറത്തില്ല എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ഞാൻ. എൻ്റെ വിജയം, അതായത് ഈ റാങ്ക്, 4 റാങ്ക് കിട്ടിയപ്പോൾ ഞാൻ അന്ന് രാത്രി റിസൾട്ട്, ഞാൻ വേറൊരിടത്ത് നിൽക്കുമ്പോഴാണ് റിസൾട്ട് അറിയുന്നത്. ശരി ശരി. ഞാൻ അത് കഴിഞ്ഞ് രാത്രി ഞാൻ വീട്ടിൽ ചെന്നിട്ട് അച്ഛനും അമ്മയും, അച്ഛൻ ഇറക്കി വിട്ടതിൽ എനിക്ക് പരിഭവമൊന്നുമില്ലായിരുന്നു. ഞാൻ അച്ഛനോട് പോയി സംസാരിച്ച്, വീട്ടുകാരോട് സംസാരിച്ച് ആ സന്തോഷം പങ്കുവെച്ച് ഞാൻ വീട്ടിൽ കയറി. പക്ഷേ എൻ്റെ മനസ്സിലൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജോലി കിട്ടി, ശമ്പളം കിട്ടിയിട്ട് സ്വന്തമായിട്ട് വീടെടുത്തിട്ട് അച്ഛനും അമ്മയും എൻ്റെ കൂടെ വന്ന് നിൽക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും എൻ്റെ വീട്ടിൽ പോകുന്നെങ്കിൽ പോലും താമസം അവിടെ ആക്കിയിട്ടില്ല. ഞാനിപ്പോഴും എൻ്റെ റൂമിൽ തന്നെയാണ്, കാരണം ഇവിടെ ഇരുന്ന് ആ റൂമിലിരുന്ന് എനിക്ക് പഠിക്കാൻ കുറേ സൗകര്യങ്ങൾ കിട്ടും. അപ്പോൾ സനിത്ത് വീട്ടിലാരൊക്കെയാണുള്ള സനിത്തിന്? അമ്മ, അച്ഛൻ, അനിയൻ, ചേട്ടൻ, പിന്നെ അച്ഛാമ്മയുണ്ട്. ഓ ശരി. ഇവരെയൊക്കെ സപ്പോർട്ടിങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സപ്പോർട്ടിങ് അമ്മയാണ് എൻ്റെ കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. അമ്മ എന്ന് പറയുമ്പോൾ അമ്മയുടെ ആഗ്രഹം ഭയങ്കരമായിരുന്നു. കാരണം എൻ്റെ അടുത്ത് ഓരോന്നും വന്ന് പറയും അമ്മ ചെവിയിലിങ്ങനെ, മോനെ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. അമ്മ ഭയങ്കര ഒരു വഴികാട്ടിയാണ്. അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ അമ്മയാണ്. കാരണം അമ്മയോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ വിഷമങ്ങൾ. ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ പോലും ഞാൻ ഇടയ്ക്ക് എൻ്റെ അമ്മയടുത്ത് പോകും. അമ്മയടുത്ത് പോയിട്ട് ഞാനും അമ്മയും കൂടി ഇരുന്ന് സങ്കടപ്പെടാറുണ്ട്. ശരിക്കും ഒരുപാട് സങ്കടങ്ങളിൽ അമ്മ ചേർത്ത് പിടിച്ചിട്ടുണ്ടല്ലേ സനിത്തിനെ. അച്ഛൻ ഇച്ചിരി ദേഷ്യക്കാരനാണെങ്കിലും അച്ഛന് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ജോലി മേടിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു വാശിയായിരുന്നു എനിക്ക് ജോലി വാങ്ങണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീട്ടിൽ പോകാഞ്ഞത്. എന്നുവെച്ചാൽ ജോലി മേടിച്ചിട്ട് ഇനി വീട്ടിൽ കയറത്തുള്ളൂ എന്നുള്ളൊരു ഉറച്ച തീരുമാനമായിരുന്നു. അപ്പം ഇതാണ് സനിത്തിൻ്റെ അമ്മ. സനിത്തിൻ്റെ വിജയത്തിൽ ഏറെ സന്തോഷിച്ചിട്ടുണ്ടെന്ന് പറയുന്ന സനിത്തിൻ്റെ അമ്മ. കാരണം സനിത്തിൻ്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ സനിത്ത് ഷെയർ ചെയ്തിട്ടുള്ള എനിക്ക് തോന്നുന്നു അമ്മയോടൊപ്പമാണെന്ന് തോന്നുന്നില്ലേ. അമ്മ ഒരുപാട് ലക്ഷക്കണക്കിന് പേര് എഴുതിയ ഒരു എക്സാം,
അതിൽ ഇന്ന് നാലാം റാങ്ക് മേടിച്ചിരിക്കുകയാണ് അമ്മയുടെ മകൻ. എന്ത് തോന്നുന്നു ഈ നിമിഷം? സന്തോഷം തോന്നുന്നു. പിന്നെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ അവൻ പിന്നെ ജോലിക്ക് പോയി. ജോലിക്ക് പോയപ്പോഴാണ് പഠിക്കണം, ഒരു ഗവൺമെൻറ് ജോലി വാങ്ങിക്കണം എന്നുള്ളൊരു ചിന്ത വന്നത്. ആദ്യം പഠിക്കണ സമയത്ത് സ്പോർട്സിനൊക്കെ പോവുമായിരുന്നു, സ്റ്റേറ്റ് വരെയൊക്കെ പോയി എന്നും അങ്ങ് സ്പോർട്സിന് നോക്കാം പഠിക്കണം എന്നുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അവന് പഠിക്കണം എന്ന് തോന്നിയത്. അങ്ങനെ വീട്ടിൽ വന്ന് പറഞ്ഞ് എനിക്ക് പഠിക്കണം, പി എസ് സിയുടെ കോച്ചിങ്ങിന് പോകണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞെന്നാ പോ, പൈസ തരാമെന്ന് പറഞ്ഞു. നമ്മളെയൊക്കെ ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന എപ്പോഴും അമ്മമാരായിരിക്കും ഏറ്റവും കൂടുതൽ, കാരണം നമ്മുടെ ദുഃഖങ്ങളിലും സുഖങ്ങളിലും ഒക്കെ എപ്പോഴും അമ്മമാർ കൂടെ ഉണ്ടാകും. അപ്പോൾ സനത്തിനും അങ്ങനെ ഒരു ഭാഗ്യമുണ്ട് എന്നുള്ളതന്നെ എത്രമാത്രം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്, അല്ലേ? അല്ലെ സനത്തെ, കറക്റ്റല്ലേ? തീർച്ചയായിട്ടും എൻ്റെ അമ്മയുടെ സന്തോഷം എനിക്ക് കാണണം, കാരണം അമ്മ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയുടെ സങ്കടം എന്നെനിക്ക് തീർക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ കുറച്ചൊക്കെ സന്തോഷമായി കാണും. തീർച്ചയായിട്ടും അതൊരുപാട് സന്തോഷമായി കാണും, കാരണം ഒരു നാലാം റാങ്ക് എന്നൊക്കെ പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് തന്നെയാണ്, അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് നല്ലതാണ് സനത്ത് പഠിച്ചതും ഇവിടെ വരെ. എൻ്റെ അമ്മ എല്ലാ ദിവസം അമ്പലത്തിൽ പോകുമായിരുന്നു. അതായത് എനിക്ക് വേണ്ടി മിക്കപ്പോഴും അമ്പലത്തിൽ പോയിട്ട് അമ്മ പ്രാർത്ഥിക്കും. അമ്മ എന്നുവെച്ചാൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പ്രാർത്ഥനയായിരുന്നു അമ്മ. എന്തായാലും അത് അതൊക്കെ ഒരു അനുഗ്രഹം, കാരണം എൻ്റെ അമ്മ എനിക്ക് വേണ്ടി രാപ്പകലില്ലാതെ, അത് അമ്മ എനിക്ക് വേണ്ടി എപ്പോഴും അമ്മ എൻ്റെ കാര്യങ്ങളിങ്ങനെ ചിന്തിക്കും. സനത്തിന്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടേഴ്സ് ആരൊക്കെയായിരുന്നു? ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ട്, അതിൽ എനിക്ക് എടുത്തു പറയേണ്ടത് ഒരുപാട് പേരുണ്ടാവുമല്ലോ. നമ്മളെ ഇപ്പം വഴിത്തിരിവായിട്ടുള്ള, ജീവിതത്തിൽ വഴിത്തിരിവായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വം. വഴിത്തിരിവ് എന്ന് പറയുമ്പോൾ എനിക്കൊരു പോലീസ് കേസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ 2019 ഉത്സവ സമയത്ത് നടന്നൊരു തല്ലുണ്ടായി, ഒരു അടിയുണ്ടായി. അങ്ങനെ അടിയുണ്ടായി, ഒളിവിലൊക്കെ പോകേണ്ടി വന്നു. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അതിനകത്ത് തന്നെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നൊരു SI കുണ്ട്ര, അന്ന് കുണ്ട്രയിലിരുന്ന, അന്ന് ഇലക്ഷൻ്റെ ടൈമായിരുന്നു. അന്ന് കുണ്ട്ര സ്റ്റേഷനിലുണ്ടായിരുന്ന ബിനു എന്ന് പറയുന്ന സാറ്, ആ സാറ് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം സാറ് എൻ്റെ വീട്ടിൽ എന്നെ പിടിക്കാൻ വന്നപ്പോൾ അവിടെ എൻ്റെ PSC ബുക്കും എൻ്റെ സ്പോർട്സിൻ്റെ ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് ബിനു സാർ എൻ്റെ അടുത്ത്, ബിനു സാർ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ബിനു സാറിൻ്റെ നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു അവൻ്റെ അടുത്ത് എന്നെ വിളിക്കാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ച് സംസാരിച്ചപ്പോൾ ബിനു സാർ എന്നോട് പറഞ്ഞത്, എടാ നീ പഠിക്കുന്ന ഒരുത്തനല്ലേ, നീ ഇങ്ങനെ പ്രശ്നങ്ങൾക്ക് പോയി. അന്നില്ല ചോരത്തിളപ്പ് അല്ലെങ്കിൽ എന്താ പറയാ, അപ്പോൾ അങ്ങനെ പക്വതയില്ല. അപ്പോൾ ഇങ്ങനെ പ്രശ്നം നടന്ന സമയത്ത് ആ സാറ് എൻ്റെ അച്ഛൻ്റെ നമ്പർ കൊടുത്തിട്ട് അച്ഛൻ എൻ്റെ നമ്പർ വന്നു. ഞാനങ്ങനെ സാറിനെ വിളിച്ച് സംസാരിച്ചു. അങ്ങനെ ബിനു സാർ എന്നെ കുറേ വഴിത്തിരിവായത് ബിനു സാറാണ്. മോട്ടിവേറ്റഡ് ആയിട്ടൊരു ഒരു SI തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഭയങ്കര, എനിക്ക് ഭയങ്കര അനുഭവമാണ്. സാറ് ഇപ്പോഴും എൻ്റെ കോൺടാക്റ്റിലുണ്ട്, എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. സാറിന് ഭയങ്കര സന്തോഷമായി, കാരണം സാറ് എൻ്റെ മാർക്ക് ലിസ്റ്റ് എടുത്തിട്ട് സാറെനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നു. എന്നിട്ട് സാർ ഇടയ്ക്ക് വിളിക്കും, എടാ എന്തോ ആയാ, ഇപ്പോഴും വിളിക്കാറുണ്ട്, എടാ അഡ്വൈസ് വന്നോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര അനുഭവം. സാറ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, കാരണം എന്നെ ഒരു ടേണിംഗ് പോയിൻ്റ്, അതായത് ഞാൻ ചിലപ്പോൾ ഒരു വേറൊരു രീതി പോയതിനായിരുന്നു. വഴക്കുണ്ടായി, ക്രിമിനൽ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയി, വഴക്കുണ്ടാക്കി അങ്ങനെ പോയതിനായിരുന്നു. പക്ഷെ സാർ എന്നെ തിരിച്ചതാണ്, സാർ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. കാരണം സാധാരണഗതിയിൽ ഒരു SI ഒക്കെ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ ക്രിമിനൽസിനെ കാണുന്ന രീതിയിലേ കാണത്തുള്ളൊരു കുറ്റം. തീർച്ചയായിട്ടും ഒരുപാട് പോലീസുകാരെ പറ്റിയും മോശമായ അഭിപ്രായമുള്ള സാഹചര്യത്തിലും ശരിക്കും സനത്തിനെ പോലൊരാൾക്ക് PSC അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ഒരു വഴിത്തിരിവായി മാറിയത് മിനിസാറാണ്. പിന്നെ ആരൊക്കെയായിരുന്നു ജീവിതത്തിലെ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത്? സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ്, ഒരു ലിസ്റ്റ് തന്നെ നീണ്ട നിര തന്നെയാണല്ലേ. സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സാണ്. പറഞ്ഞു തുടങ്ങാൻ ആരെങ്കിലും പേര് പറയാറുണ്ട്, കൂട്ടുകൂടി നശിക്കുമെന്ന്. പക്ഷേ എൻ്റെ കൂട്ടുകെട്ടാണ് എന്നെ ഇപ്പോഴും എന്നെ മുന്നോട്ട് നയിച്ചത്. അതിൽ ഒരുപാട് പേരുണ്ട്. എടുത്തു പറയേണ്ടത് ഒരു എന്താ പറയുക, ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു മെൻ്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും. ഞാൻ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന പാർട്ട് ടൈം ജോലിക്ക് പോയ സമയത്ത് ഞാൻ ആദ്യം വിളിച്ചു ചോദിക്കുന്നത് വിഷ്ണുണ്ണനോടാണ്. വിഷ്ണുണ്ണനോടാണ് മെൻ്റൽ സപ്പോർട്ട്. പുള്ളിക്കാരനാണ് ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് നല്ല സപ്പോർട്ടിൽ, എടാ എന്ത് വേണം, എന്താവശ്യം വേണമെങ്കിലും ഒരു ആ സപ്പോർട്ടിൽ തരും. അപ്പോൾ പുള്ളി അടുത്ത് ഞാൻ വിളിച്ച് ചോദിച്ചു, അണ്ണ ഇന്നതുപോലെ എല്ലാവരും ഭയങ്കര പഠിത്തം, എനിക്ക് നല്ല രീതിയിൽ പഠിക്കണമെന്നുണ്ട്, ഞാനപ്പോൾ ഈ ജോലി കളയട്ടെ എന്ന് വെച്ചു. പുള്ളി പറഞ്ഞ്, നീ ജോലി കള, ബാക്കി നമുക്ക് എന്തെങ്കിലും പൈസയുടെ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ ചെയ്യാം, അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ്. പുള്ളിയാണ് ഒരു പുള്ളിയായിരുന്നു ശരിക്കും, ഒരു എന്താ പറയുക, നമ്മളൊരു നമ്മളൊരു പിൻബലം, ബാക്ക് ബോൺ എന്നൊക്കെ പറയാവുന്ന ഒരാളെ പുള്ളിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വേറെയും സുഹൃത്തുക്കളുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് കിരൺ. കിരണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയണ എൻ്റെ 10th class ഞാൻ, അതായത് ഞാൻ 5th class തൊട്ടുള്ള എൻ്റെ ഫ്രണ്ട്, നമ്മുടെ എല്ലാ തല്ലുപുള്ളി ഇത്തരത്തിനും. കിരൺ എൻ്റെ കൂട്ടുകാരനാണ്, കാരണം കിരൺ ഒരു ഡോക്ടറാണ്.
ഓ ശരി ശരി ഓക്കെ കിരൺ ഡോക്ടറാണ് കിരൺ നല്ല വ്യക്തിയാണ് പഠിക്കുന്ന കാര്യത്തിൽ കിരൺ അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് 49 മാർക്ക് മേടിച്ചിട്ട് 1 മാർക്കിന് വേണ്ടി ടീച്ചറോട് വഴക്കുണ്ട് പക്ഷേ ഞാൻ 1 മാർക്ക് കിട്ടിയാണ് നമുക്ക് ആയവാ കിട്ടുന്ന 1 മാർക്കാണ് അത് ടീച്ചർ അര മാർക്ക് ഇട്ടിട്ട് അവസാനം ടീച്ചർക്ക് 1 മാർക്ക് എനിക്ക് തരുന്നതാണ് അടിപൊളി അങ്ങനെ പോലും ഇരുന്ന ഒരു സാഹചര്യമുണ്ട് അക്കാഡമിക് ബേസ് എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നു അതിനിടയ്ക്കാണ് നമ്മൾ 10 ക്ലാസ്സിലൊക്കെ എൻ്റെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഞാൻ തോറ്റു പോകുന്നു അതെ 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 കിരണ് ഫിനാൻഷ്യലൊക്കെ എനിക്ക് കുറേ ഹെൽപ്പ് ചെയ്യാം കിരണ് പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ടത് ഷിബു എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ അവിടെ തിരുവനന്തപുരത്ത് പോയ സമയത്ത് പരിചയപ്പെട്ട ഷിബു ഷിബു ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഞാൻ എൻ്റെ പ്രായത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഷിബു കാരണം ഭയങ്കര ജെന്യൂനാണ് ഷിബുവിനെ ഞാൻ അതായത് എൻ്റെ പ്രായമോ പക്ഷേ ഞാൻ ഷിബുവായിട്ട് നല്ല ക്ലോസ് ആണെങ്കിൽ പോലും നല്ലൊരു റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കൂട്ടുകാരടുത്ത് പറയുന്ന സൗഹൃദങ്ങൾ ഇപ്പോഴും നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ചില വ്യക്തിത്വങ്ങളുണ്ടല്ലോ ഷിബു ഷിബു ഒക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇപ്പം എന്തെങ്കിലും ഹെൽപ്പ് എൻ്റെ ഫ്രണ്ട്സാണ് എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് പേർക്ക് ഉണ്ടാവും അങ്ങനെ റെസ്പെക്ട് ചെയ്യേണ്ട സൗഹൃദങ്ങൾ ഉണ്ടാവും എന്ന് തോന്നുന്നു വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ സന്നിധ അതിലൊരു വലിയ ഭാഗ്യവാനാണെന്ന് തോന്നുന്നു അല്ലേ പിന്നെ അതുപോലെ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ടായിരുന്നു നമ്മളെ പി എസ് സി പഠിക്കുന്ന സമയത്ത് അവിടെ ഞാൻ തിരുവനന്തപുരത്ത് നിൽക്കുന്ന സമയത്ത് അവിടെ ആണൻ പോസ്റ്റ്മാനായിട്ട് വരികയും പിന്നെ എൻ്റെ കൂടെ റൂമിൽ താമസിക്കുകയും അങ്ങനെ ഞങ്ങളൊരു സൗഹൃദമായി പിന്നെ പുള്ളിയും പി എസ് സി ജോലി കിട്ടിയതാണ് അപ്പോൾ പുള്ളിയായിട്ടിരുന്ന കമ്പൈൻ സ്റ്റഡി പോലെ പുള്ളിയും പറഞ്ഞു തരാറുണ്ട് കാര്യങ്ങൾ അങ്ങനെ പുള്ളിയുടെ ഹെൽപ്പ് ഭയങ്കരമായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഒരു റൂമിൽ ഷെയർ ചെയ്തത് ശരിക്കും സനത്തിനെ സഹായിച്ചതിൻ്റെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ മഹേഷ് എന്ന് പറയുന്ന ഒരു ചേട്ടനും ഉണ്ട് ഇവരെല്ലാം ഒരു എല്ലാം ട്രിവാൻഡ്രം എല്ലാം ട്രിവാൻഡ്രം മഹേഷ് അല്ല രഞ്ജിത്തണ്ണൻ ഇവിടെ എൻ്റെ നാട്ടിലുള്ളതാണ് വിഷ്ണുണ്ണനും ഈ നാട്ടിലുള്ളത് പക്ഷേ ഷിബു എന്ന് പറയുന്നത് തിരുവനന്തപുരമുള്ള പുള്ളിക്കാരെ ഇടുക്കിയിലാണ് രണ്ടുവട്ടം പ്രിലിംസ് ആയി കിട്ടിയതാ അതായത് സിവിൽ സർവീസ് സിവിൽ സർവീസിൻ്റെ പുള്ളി പിന്നെ ജോലിയൊക്കെ ആയി എൻ്റെ പ്രായമാണ് പക്ഷേ പുള്ളി ാണ് അപ്പം ഇതാണ് സനത്തിനെ സനത്താക്കി മാറ്റിയ ചങ്ങാതിക്കൂട്ടം സനത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരാണ് സനത്തിൻ്റെ ഉയർച്ചയിലും സനത്തിൻ്റെ വളർച്ചയിലും ഒക്കെ കൂടെ ഉണ്ടായിരുന്നവരാണ് ഈ കാണുന്നതൊക്കെ അപ്പം സനത്തിനെ പറ്റിയുള്ള വിശേഷങ്ങൾ ഇവരിൽ നിന്ന് കൂടി നമുക്ക് അറിയാം സനത്തണ്ണൻ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ ഒരു വിജയം കരസ്ഥമാക്കിയത് പുള്ളിക്ക് ഒരു ആർജവത്തോടു കൂടി അതായത് ഇത് കിട്ടണം പി എസ് സി കിട്ടണം എന്നുള്ളൊരു ആർജവത്തോടു കൂടിയാണ് സനത്തണ്ണൻ ഇതിനുവേണ്ടി അധ്വാനിച്ചതും ഇവിടെ തന്നെ റേഡിയോമിക്കിൽ തന്നെ നമ്മളുടെ ഇടയിൽ ആദ്യമായിട്ട് പി എസ് സി കിട്ടുന്ന ഒരു അതിന് വേണ്ടി സനത്തണ്ണൻ വളരെയേറെ അതുപോലെ ഞങ്ങളെ ഒപ്പം തന്നെ ഞങ്ങളും ഒരുമിച്ചിരുന്നാണ് പഠിച്ചത് അപ്പോൾ ഈ ക്ലബിൻ്റെ ഇതിനകത്ത് ഇവിടെ ഇരുന്ന് ഇതേ ബെഞ്ചിലും ഡെസ്കിലൊക്കെ ഇരുന്നാണ് ഞങ്ങൾ ഒരുമിച്ചാണ് ട്രൈ ചെയ്തത് പക്ഷേ നമ്മളൊക്കെ പെട്ടെന്ന് ആ ഒരു സമയമായപ്പം എക്സാം സമയമായപ്പം മാത്രമുള്ള ഒരു അധ്വാനം ഉള്ളായിരുന്നു ആ ഒരു മാസത്തെ അധ്വാനം മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ പക്ഷേ സനത്തണ്ണൻ ഇതിനു വേണ്ടി 6 വർഷമായിട്ട് തിരുവനന്തപുരത്ത് പോയി കിടന്ന് അതുപോലെ അവിടെ ജോലി ചെയ്തുകൊണ്ടുള്ള പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിരുന്നു സനത്തണ്ണൻ ചെയ്തത് പിന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങളെ എല്ലാവരെയും കൂട്ടിയിരുത്തി ഞങ്ങൾക്കും ജോലി കിട്ടണം എന്നുള്ള ആ ഒരു പറഞ്ഞ് ഞങ്ങളുടെ മനസ്സിലും ആ ഒരു ഇതാക്കി ഞങ്ങളെല്ലാം ഇവിടെ പിടിച്ചിരുത്തി ഞങ്ങളെയും പഠിപ്പിച്ച് ഒപ്പം തന്നെ സനത്തണ്ണൻ പഠിക്കുകയും ചെയ്തു അതുപോലെ തന്നെ സനത്തണ്ണൻ വലിയ ആഗ്രഹമാണ് ഈ ക്ലബിൽ തന്നെ പി എസ് സി ക്ലാസ്സും കാര്യങ്ങളെല്ലാം സൗജന്യമായിട്ട് എല്ലാവരും എത്തിക്കണം അതുപോലെ നമ്മുടെ നാട്ടിൽ തന്നെ പി എസ് സി എല്ലാവർക്കും കിട്ടണമെന്നുള്ള സനത്തണ്ണൻ്റെ ആഗ്രഹമാണ് ആ ആഗ്രഹവും സനത്തണ്ണൻ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ സ്വന്തം വിജയത്തിൽ കൂടുതലായിട്ട് സനത്തണ്ണൻ ആഗ്രഹിച്ചത് ബാക്കിയുള്ളവരെല്ലാം വിജയിച്ച് അത് കുറച്ച് പേർക്ക് മാത്രമേ അങ്ങനെയുള്ളതൊക്കെ ചിന്തിക്കാൻ കഴിയത്തുള്ളൂ ഇതാണ് സനത്തിൻ്റെ പ്രിയപ്പെട്ട വിഷ്ണുചേട്ടൻ കാരണം സനത്തിനെ ഒരുപാട് മെൻ്റലിയും വെൽത്തായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ് ഇരിക്കുന്നത് അപ്പം പുള്ളിക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പങ്കുവെക്കാനുണ്ടാവും എങ്ങനെയായിരുന്നു നമ്മുടെ തുടക്കം എന്ന് പറഞ്ഞാൽ ഈ ക്ലബ്ബാണ് മെയിനായിട്ട് ഈ ക്ലബ് ഇത് ഉണ്ടാക്കി ഇതിനകത്തായിരുന്നു ആദ്യം സനത്തിനെ മാത്രമല്ല ഒരുവിധം എൻ്റെ കൂടെ ഇവിടെ 19 വരുന്ന എല്ലാവരും എത്താൻ പറ്റില്ല ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലായിരുന്നു പെട്ടെന്ന് വന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊന്നും ഇവിടെ ഒരു 10-57 മെമ്പേഴ്സുള്ളതുകൊണ്ട് ഇവിടെ ക്ലാസ് വെച്ച് ഇവിടുന്ന് തുടക്കം ഇവിടുന്നാണ് പിന്നീടാണ് അവന് കൂടുതൽ ഇതിനകത്തോട്ട് പോകണം രക്ഷപ്പെടണം അങ്ങനെ കുറേ ഇതൊക്കെ വന്നതിന് ശേഷം പഠിക്കാനായിട്ട് ട്രിവാൻഡ്രത്ത് പോകണമെന്ന് പറഞ്ഞു ആ സമയത്തൊക്കെ നമ്മൾ എല്ലാവരും ഞാനെന്ന് മാത്രമല്ല ഞാനത് നമ്മുടെ രക്ഷാധികാരി ഒരു കളിയാക്കും ബൈജു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് അവിടെ നിന്ന് തുടക്കം അവിടെ നിന്ന് ട്രിവാൻഡ്രം പോയി കൂട്ടുകാരനല്ല അനിയൻ്റെ ഒരു സ്ഥാനമാണ് അങ്ങനെയാണ് എല്ലാ രീതിയിലും അങ്ങനെ ഞാൻ കൊണ്ടു കിടന്നിരുന്നതൊക്കെ ഭയങ്കര സന്തോഷമാണ് കാര്യം ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് എനിക്കാണ് ഇപ്പോഴും അങ്ങനെ തന്നെ ഇനിയും അവന് വേറെ കുറേ മോഹങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നടക്കും പഠിത്തം ഫുൾ ടൈം അത് തന്നെ ആയിരുന്നു പുറത്തോട്ടൊന്നും വലിയ രീതിയിൽ ഇറങ്ങത്തില്ല റൂമിനകത്ത് തന്നെ അപ്പം ഞാൻ ഇടയ്ക്ക് വഴക്കൊക്കെ പറയുമായിരുന്നു എടാ പുറത്തൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ഒന്നിനും വരത്തില്ല പുള്ളി ഇതിനെ ഇതെന്ന് പറഞ്ഞ് മാത്രം ഇത് കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു ഇതുണ്ടായത് അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇനി അവൻ മുമ്പോട്ട് പോകട്ടെ ഇനി നല്ല ഉയരങ്ങളിലേക്ക് എത്തണം എനിക്ക് അത്രയേ ഉള്ളൂ
സനത്തിനെ പറ്റി പറയാനായിട്ട് പുള്ളിക്ക് 1000 നാവാണ്. സനത്തിന് തിരിച്ചറിയണക്ക് തന്നെയാണ്. കാരണം സനത്ത് തിരുവനന്തപുരത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സനത്തിന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അല്ല ആ സമയത്ത് എന്നെ വെച്ചൊരു സ്നേഹത്തോടെ വിഷമം പറയണം, പിന്നെ ജോലി ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല, രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകും അടക്കത്തിലാണ്, വൈകിട്ട് വന്നിട്ട് ഭയങ്കര ടയർഡായി പോകും. അപ്പോൾ ഞാൻ പറയടാ, അപ്പോൾ നമ്മൾ അന്ന് ഞാൻ പുറത്തൊക്കെയാ, ഞാൻ പറയടാ കുഴപ്പമില്ല, നീ ആ നിർത്ത്, നമുക്ക് എന്താണെന്ന് വെച്ചാൽ എവിടെ വരെ എത്തുമെന്ന് എനിക്കറിയത്തില്ല, നമുക്ക് പോവാം, നമുക്കൊണ്ട് പോന്നിടത്ത് വരെ പോട്ടെ, നമുക്ക് അവിടെ ബ്രേക്ക് ചെയ്യാന്നുള്ള രീതിയിലാണ്. ശരിക്കും ആ സന്തോഷമൊക്കെ ഇപ്പോഴും കണ്ണുകളിൽ ഇങ്ങനെ കാണാനുണ്ട്. അത്രയും അത്രയും മാത്രം സ്നേഹത്തിന്റെ ഒക്കെ സന്തോഷം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലേ. ഒരിക്കലും എത്ര മാത്രം നമുക്ക് പറഞ്ഞറിയിച്ചാലും അത് അത് ഭയങ്കര വിഷമമാണ്. അവന്റെ കാര്യത്തിൽ എനിക്ക് വിഷമമാണ്, ഭയങ്കര വിഷമം എന്ന് വെച്ചാൽ ഭയങ്കര വിഷമം. ആക്ച്വലി അത് എങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരു ഒരു അവനോട് അങ്ങനെ എനിക്ക് ആ ഒരു ഫീലിങ്സ് അങ്ങനെയാണ്, അവനും അറിയാം എനിക്കും അറിയാം. ഇന്ന് കൊല്ലം അറിയപ്പെടുന്ന അല്ലെ കുണ്ട്രയുടെ തന്നെ അഭിമാനമായ സനത്തിന്റെ ശരിക്കും റിയൽ മേക്കറാണ് ഇരിക്കുന്നത്. അപ്പൊ ഒരുപാട് സന്തോഷം കേട്ടോ. ഇനിയും ഈ ക്ലബിനകത്ത് ഇനിയും ഒരുപാട് പിള്ളേരുണ്ട്, നല്ല കുറെ പിള്ളേരുണ്ട്, അവരെ എല്ലാം തീർച്ചയായിട്ടും കൊണ്ടുവരണം. ഒരുപാട് സ്വപ്നങ്ങളുള്ള ആളാണ്, തീർച്ചയായിട്ടും എത്തിപ്പെടുക തന്നെ ചെയ്യും. അല്ലെ സ്ഥലത്തെ സ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ എവിടെയൊക്കെയായിരുന്നു? SRV LPS തെന്നു സ്കൂൾ, അതായത് പെരുമ്പുഴ റേഡിയോ ജംഗ്ഷൻ. അത് 4ാം ക്ലാസ് വരെ അവിടെയാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് 5ാം ക്ലാസ് മുതൽ +2 വരെ കുഴിമതിക്കാട് സ്കൂളിലാണ് പഠിച്ചത്, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കുഴിമതിക്കാട്. അത് കഴിഞ്ഞ് +2 കഴിഞ്ഞ് പഠിച്ചത് ഫാത്തിമ കോളേജ് FMNC കൊല്ലം. അവിടെയാണ് എൻ്റെ സ്കൂൾ ജീവിതം. സ്കൂൾ ജീവിതം ടീച്ചേഴ്സൊക്കെ വിളിച്ചോ? ഈ വിജയമൊക്കെ അറിഞ്ഞിട്ട് കുറച്ചൊക്കെ ടീച്ചേഴ്സ് കുറച്ച് സാറന്മാർ മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. PSC ഒക്കെ എവിടെയാണ് പഠിച്ചതൊക്കെ? PSC പഠിച്ചത് ആദ്യം ഞാൻ കുണ്ട്ര ഒരു സ്ഥാപനത്തിൽ പോയിരുന്നു. അത് കഴിഞ്ഞ് പ്രദീപണ്ണൻ്റെ അവിടെ മുഖത്തിലെ പ്രദീപണ്ണൻ്റെ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രതിമണ്ഡ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് തിരുവനന്തപുരത്ത് പാർട്ട് ടൈം ജോലി എന്നുള്ള രീതിയിൽ ഞാൻ പോയത്. ശരി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പ്രതിമണ്ണ വന്ന് കണ്ടപ്പോൾ പ്രതിമണ്ണാണ് എനിക്ക് ഓൺലൈനിൽ എൻട്രി സജസ്റ്റ് ചെയ്ത് തന്നത്. എൻട്രി ആപ്പ് വഴി ഞാൻ പഠിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ വേറെയും നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് സോഴ്സിലൂടെയും പഠിക്കാം. അപ്പോൾ ഞാൻ കുറേ സ്ഥലങ്ങളിൽ പഠിച്ചിട്ടുണ്ട്, തിരുവനന്തപുരത്തും പഠിച്ചിട്ടുണ്ട്, വേറൊരു അക്കാഡമിയിലും പഠിച്ചിട്ടുണ്ട്, അങ്ങനെ കുറേ ഇടത്ത് പഠിച്ചിട്ടുണ്ട്. കൊല്ലം LDC 4ാം റാങ്ക് നേടിയ സനത്ത് വേണുസിലെ പൂർവകാല വിദ്യാർത്ഥിയാണ്. സനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സനത്ത് 2008 വേണുസിൽ SSLC വന്ന് ചേരുന്നത്. സനത്ത് പഠനത്തിലുപരി സനത്തിന് അന്നേയുള്ള പ്രത്യേകതകൾ ആർട്സിലും സ്പോർട്സിലുമൊക്കെ വേണുസിലെ എല്ലാ കാര്യങ്ങൾക്കൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന സനത്ത് വേണുസിൻ്റെ ഒരു പ്രത്യേകത, വേണുസിൽ അന്ന് കൊടുക്കുന്ന ശിക്ഷാ നടപടികളായാലും ഗുണദോഷങ്ങളായാലും ഇതൊക്കെ പിൽക്കാലത്ത് അന്ന് 100 or 200 കുട്ടികളുടെ ഇടയിൽ സനത്തിന് വലിയ മാർക്കുകളോ അല്ലെങ്കിൽ അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയിരുന്നില്ലെങ്കിൽ തന്നെയും വേണുസിൽ നിന്ന് കിട്ടിയ ചില ക്വാളിറ്റികൾ, ചില ശിക്ഷണങ്ങൾ ഭാവിയിൽ ഇപ്പോൾ 2022 ആയപ്പോൾ സനത്തിന് അതും കൂടെ പ്രയോജനമായി വന്നു എന്നുള്ളതാണ്. അതാണ് നമുക്ക് കുട്ടിക്കാലത്ത് പല പ്രസ്ഥാനങ്ങളിൽ നിന്ന് അധ്യാപകരിൽ നിന്നും കിട്ടുന്ന ആ അറിവുകൾ പിൽക്കാലത്തായിരിക്കും ഇങ്ങനെയുള്ള കുട്ടികൾ വളരെ അത് പ്രയോജനപ്പെടുത്തുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് വേണുസിനും കൂടെ ഒരു അഭിമാനമായി മാറിയ നമ്മുടെ കുണ്ട്രക്കാരനായ സനത്ത്. തീർച്ചയായിട്ടും എനിക്കും ഒരു അഭിമാനമാണ്. നമ്മുടെ ഒരു പൂർവ്വകാല വിദ്യാർത്ഥി 1000 കുട്ടികൾ എഴുതിയ പരീക്ഷയിൽ, ഇപ്പോഴാണ് യഥാർത്ഥ മത്സരം നടന്നത്, 1000 കുട്ടികൾ എഴുതിയ പരീക്ഷയിൽ 4ാം റാങ്ക് നേടുക എന്നത് അവൻ്റെ കഠിന പ്രയത്നമാണ്. ഇത് മറ്റുള്ളവർക്കും ഒരു പ്രയോജനമാകുന്നു. അവസാനത്തിന് വീണ്ടും വീണ്ടും എൻ്റെ വിദ്യാർത്ഥിക്ക് വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ ടെസ്റ്റുകൾ എഴുതി അല്ല കൂടുതൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് വേദനിപ്പിച്ച ഏതെങ്കിലും നിമിഷങ്ങളുണ്ടോ? ഒരുപാടുണ്ട്. എന്നാലും എനിക്ക് ഒരു ജോലി വേണമെന്നുള്ള ആവശ്യകത വളരെ വലുതായിരുന്നു. വിഷമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സെറ്റിലാവാൻ തുടങ്ങി, കൂടെയുള്ളവർ കൂടെയുള്ളവരെല്ലാം
എല്ലാവരും സെറ്റിൽ ആവാൻ തുടങ്ങി. 10-26 വയസ്സ് കഴിഞ്ഞതിന് ശേഷം പി എസ് സിയിലേക്ക് എത്തിയത്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരെയൊക്കെ കല്യാണമായി. ഞാൻ അങ്ങനെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഓരോരുത്തർ ഓരോ ജോലിക്കൊക്കെ കയറി. അപ്പോഴും ഞാൻ എന്താ പറയുക, റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ നിന്നും അങ്ങനെ ജോലി ചെയ്യുമായിരുന്നു. കളിയാക്കലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അന്നൊക്കെ കളിയാക്കലുണ്ടായിരുന്നു, ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. കളിയാക്കിയവർ തന്നെ ഇപ്പൊ എന്റെ ഒരു ഈ വിജയത്തിൽ തന്നെ അഭിനന്ദിക്കാൻ അവര് മറന്നിട്ടില്ല. അതെ, ജീവിതത്തിൽ ഒരുപാട് കളിയാക്കലുകൾ ഒക്കെ കേട്ടിട്ടൊന്നും ആരും പേടിക്കണ്ട. കാരണം സനത്ത് ജീവിതത്തിൽ ഒരുപാട് കളിയാക്കലുകൾക്കിടയിലും കഷ്ടപ്പാടുകൾക്കിടയിലൊക്കെ ഒരുപാട് ഒരു വലിയ വിജയം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളാണ് സനത്തിന്ന്. പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. ശരിക്കും സനത്തിനെ പോലെ തന്നെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ശരിക്കും പഠിച്ചിട്ട് ഒന്നും ആവാതെ ഇപ്പോഴും ഒരുപാട് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് ഇപ്പം ലിസ്റ്റിൽ പേരുണ്ടായിട്ട് പോലും പലർക്കും കിട്ടാത്തവരൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട്. ഇവരോടൊക്കെ സനത്തിന് പറയാനുള്ളത് എന്താണ്? നമ്മൾ ഞാൻ പി എസ് സിക്ക് വരുമ്പോൾ എൻ്റെ മൈൻഡിൽ എൻ്റെ അടുത്ത് തന്നെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. 26 വയസ്സ് കഴിഞ്ഞതിന് ശേഷം പലരും ചോദിച്ച് നിനക്ക് ജോലി കിട്ടുമോ, ഇനി പഠിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ ഒരു ചോദ്യം ഞാൻ രണ്ടെണ്ണം ക്രിയേറ്റ് ചെയ്ത്, ജോലി കിട്ടുമോ, കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടും, കിട്ടിയാൽ ഓക്കെ ഹാപ്പി, മുന്നോട്ട് പോകും. ജോലി കിട്ടുമോ, രണ്ടാമത്തെ ചോദ്യം, കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിനുള്ള ഉത്തരവായിരുന്നു. ഞാൻ പഠിച്ചതാണോ, പഠിച്ച് നല്ല ഇതായിട്ടുള്ളത് ആ സബ്ജക്റ്റ് ഞാൻ ക്ലാസ് എടുക്കാൻ പോകും. ക്ലാസ് എടുത്തിട്ടായാലും കടം വീട്. ഓ, അതൊരു ഭയങ്കര ഡ്രീമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളൊക്കെ ശരിക്കും സനത്തിനെ എത്രയൊക്കെ അഭിനന്ദിച്ചാലും മതിയാവത്തില്ല. കാരണം ഒരാൾ ഇത്രയും ഉറച്ച തീരുമാനങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഒരിക്കൽ പോലും അക്കാഡമിക് ലെവലിൽ ഒന്നും ആവാതിരുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ പഠിക്കുന്നു, പഠിച്ച് ഇന്ന് 4th റാങ്ക്, കൊല്ലം ജില്ലയിൽ കുണ്ട്രയിൽ 4th റാങ്ക് മേടിച്ച ഒരാൾ ഇനി പഠിച്ച വിഷയത്തിൽ പാവപ്പെട്ട കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനായിട്ടുള്ളൊരു തീരുമാനം ശരിക്കും എത്ര അപ്രിഷ്യേറ്റ് ചെയ്താലും മതിയാവത്തില്ല സനത്തെ തന്നെ. തൻ്റെ ഈ ഉറച്ച തീരുമാനങ്ങൾ തന്നെയാണെന്ന് തോന്നുന്നു തന്നെ ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ സനത്ത് ഈ 4th റാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പി എസ് സിയിൽ ഒരുപാട് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ആദ്യം ഒരുവിധം നമ്മൾ സിലബസ് നോക്കി കറക്റ്റായിട്ട് ആ ടോപ്പിക്കുകൾ കവർ ചെയ്യുക. അപ്പോൾ ടോപ്പിക്കുകൾ കവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ വീക്ക് ഏരിയാസ് നമ്മൾ സ്ട്രോങ് ആക്കണം. അത് എക്സാമിന് ഒരുപാട് ടൈം ഉണ്ടെങ്കിൽ മാത്രം ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും. വീക്ക് ഏരിയാസ് സ്ട്രോങ് ആക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അത് നമ്മൾ അങ്ങനെ പഠിക്കണം. ആ സിലബസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം റിവിഷൻ, അതായത് റിവിഷൻ എന്ന് പറയുന്നത് ഞാൻ റിവിഷൻ ചെയ്യുന്ന സ്വന്തമായുള്ള റിവിഷൻ. ആ റിവിഷൻ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹെഡ്സെറ്റ് ഇട്ട് എൻട്രി ആപ്പിൽ രണ്ടിലിട്ട് സ്പീഡിലിട്ട് കേൾക്കും ഓരോ ടോപ്പിക്കുകൾ. ടോപ്പിക്കുകൾ കേൾക്കുന്ന റിവിഷൻ. നമ്മൾ പാട്ടെങ്ങനെ, നമ്മൾ ആരെങ്കിലും എഴുതി വെച്ച് പാട്ട് പഠിക്കാറുണ്ടോ? കേട്ട് തന്നെ. അപ്പം ഞാൻ അങ്ങനെ ഒരു മെത്തേഡാണ് യൂസ് ചെയ്തത്. കാരണം എനിക്ക് ഒരുപാട് വായിച്ച് എടുക്കുന്നതിനെക്കാട്ടിയും നല്ല മെത്തേഡാണെന്ന് തോന്നുന്നു. കേട്ട് നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ആവും പോയിന്റുകൾ. പിന്നെ ഞാനത് ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഇവിടെ വീട്ടിൽ നിന്ന് മാറിയുന്ന സമയത്ത് എൻ്റെ ചെലവിന് വേണ്ടിയിട്ടൊക്കെ വണ്ടി ഓടിയിട്ടൊക്കെയാണ് ചിലവ് നോക്കിയത്, അങ്ങനെയൊക്കെ ഉള്ള കാര്യം. അപ്പം ഞാൻ ഈ വണ്ടി ഓടാൻ പോകുന്നിടത്തൊക്കെ എന്ത് ചെയ്യും, എൻ്റെ ഈ പഠിക്കേണ്ട ഒരു ഏതൊക്കെ ഇന്ന് പഠിക്കണം എന്നുള്ളത് ഞാൻ എഴുതി വയ്ക്കും. എഴുതി ആ ടോപ്പിക്ക് എന്ത് ചെയ്യും, ക്ലാസ് ഓരോ ആപ്പുകൾ ഉണ്ടല്ലോ, അപ്പം അതിൽ നിന്ന് എൻട്രി ആപ്പിൽ നിന്ന് ക്ലാസ് എടുത്തിട്ട് രണ്ടിലിട്ട് കേൾക്കും. പിന്നെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയത് പ്രദീപ് സാറിൻ്റെ ഇതുണ്ട്, അതായത് റിവിഷൻ ക്ലാസ്സുകളുണ്ട്, അതൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ പഠിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുക. അതിനകത്ത് പിന്നെ ഞാൻ ചെയ്ത ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്തൊരു രീതിയുണ്ട്. അതെങ്ങനെയാണ്, എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ, അത് എക്സാം ചെല്ലുന്നതിന് മുമ്പ്, അതായത് എക്സാം ആദ്യമൊക്കെ എനിക്ക് എഴുതുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ എനിക്ക് ഈ മെത്തേഡ് പറഞ്ഞു തന്നൊരു സാറുണ്ട്, അതായത് ഫൈസൽ എന്ന സാറിൻ്റെ പേര്. ആ സാറുമായിട്ട് സംസാരിച്ചപ്പോൾ സാറ് ആണ് എനിക്ക് ആ മെത്തേഡ് പറഞ്ഞു തന്നെ, കൂളായിട്ട് എക്സാം എഴുതണം, എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നൊരു രീതിയുണ്ട്. അതായത് ക്വസ്റ്റ്യൻ 3 തവണ റീഡ് ചെയ്യണം. അത് എന്നിട്ട് ഞാൻ ചാൻസ് എടുക്കാറുണ്ട്, അതായത് എക്സ്ട്രാ ചാൻസ് എടുക്കാം. കാരണം ഇത് മൈനസ് മാർക്കുള്ളതല്ലേ പി എസ് സി, അപ്പോൾ മൈനസ് മാർക്കുള്ളത് കൊണ്ട് ഒരുപാട് പേര് ചാൻസ് എടുക്കത്തില്ല. പക്ഷേ ഞാൻ ചാൻസ് എടുത്തായിരുന്നു. അപ്പോൾ ആദ്യത്തെ റൗണ്ട് വായിക്കും, ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം അറിയാവുന്നത് ഞാൻ കറപ്പിച്ച് പോകും, രണ്ടാമത്തെ അറിയാത്ത ഞാൻ റൗണ്ട് ചെയ്തിട്ടേക്കും. രണ്ടാമത്തെ റൗണ്ട് വരും, അപ്പോഴും ഞാൻ വായിച്ച് നോക്കിയിട്ട് കിട്ടുന്നത് ഞാൻ എഴുതും. ഒരുപാട് പാടാണെങ്കിൽ ഞാൻ വായിക്കാൻ നിൽക്കത്തില്ല, ക്വസ്റ്റ്യൻ ഓർക്കാൻ കൺഫ്യൂഷൻ വരും. ഞാൻ 3rd ചാൻസ് എടുക്കും. ചാൻസ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാൻസ് എടുക്കുന്നത് എനിക്ക് പറഞ്ഞു തന്നെ എൻ്റെ ഒരു കൂട്ടുകാരനാണ്, ആദ്യമായിട്ട് മറ്റേ ഇടുക്കിക്കാരൻ ഷിബുവാണ് എനിക്ക് പറഞ്ഞു തന്നെ ഇങ്ങനെ ചാൻസ് എടുക്കണം, ചാൻസ് എടുക്കുന്നത് നല്ലതാണ്. കാരണം ഒരു 10 എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എല്ലായിടത്തും ചാൻസ് എടുക്കണമെന്ന് ഞാൻ പറയത്തില്ല, കാരണം റിക്വസ്റ്റ് ആണ് കേട്ടോ. ചാൻസ് എടുക്കരുത്, ഞാൻ എൻ്റെ യൂസ്ഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക്, അതായത് എടുക്കുക, അതായത് ഇദ്ദേഹം ഉപയോഗിച്ച മെത്തേഡ് മാത്രമാണ് പറയുന്നത്, ഒരിക്കലും അത് 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 മാത്രം ഫോളോ ചെയ്യരുത്. ഞാൻ അത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ക്വസ്റ്റ്യൻ 10 ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ, 10 ആൻസർ ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു 6 തെറ്റിയാലും കുഴപ്പമില്ല.
കാരണം നമുക്ക് രണ്ട് മാർക്ക് കിട്ടും. അതായത് 6 എണ്ണം തെറ്റിക്കഴിഞ്ഞാൽ ഒരു മാർക്ക് പോകുന്ന 3 മൈനസിനാണ്. ഓ ശരി, 3 എണ്ണം തെറ്റിയാൽ 1 മാർക്ക് പോകും. അപ്പോൾ ഈ 6 എണ്ണം തെറ്റിയാലും ബാക്കി 4 മാർക്കില്ല, 4-ന് 2 പോകത്തുള്ളൂ. ഓ, 6 തെറ്റിന് 2 മാർക്ക് പോകും. അപ്പോൾ 2 മാർക്ക് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. കാരണം നമ്മളിപ്പോൾ ആ 10 എണ്ണം അറ്റൻഡ് ചെയ്തില്ലെങ്കിലോ, കൺഫ്യൂഷൻ വന്ന് നമ്മൾ ആ 10 എണ്ണം അറ്റൻഡ് ചെയ്തില്ല, നമുക്ക് 1 മാർക്കും കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ അഡ്വാൻറ്റേജ് കൂടി കിട്ടിയത് അങ്ങനെ മാർക്കില്ല. പിന്നെ ഞാൻ മാത്സ് എനിക്ക് ഭയങ്കര വീക്കായിരുന്നു. മാത്സ് പഠിപ്പിച്ച ഒരു സാറുണ്ട്, രാജ്കുമാർ സാറെന്ന് പറയുന്നത്. ഞങ്ങൾ പരിചയപ്പെട്ടത് തിയേറ്ററിൽ എന്ന് വെച്ചാൽ ക്ലാസ് എടുത്ത് അങ്ങനെ തിയേറ്ററിൽ പോകാനായിട്ട് ഒരുമിച്ച് പോയി, അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പോൾ തിയേറ്ററിൽ വെച്ച് പോലും ആ സാർ എനിക്ക് മാത്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. രാജ്കുമാർ സാറെന്ന് പറഞ്ഞു സിനിമാ തിയേറ്ററിൽ, സിനിമാ തിയേറ്ററിൽ വെച്ച് പോലും മാത്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം അന്ന് തുരയായിരുന്നു, പഠിക്കാനുള്ള ഒരു തുര ആഗ്രഹം. അപ്പം ഈ പഠിക്കാനുള്ള സ്ഥലം ഒന്നും നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നമേ ആയിരുന്നില്ല. എവിടെ വേണമെങ്കിലും ഇപ്പം തിയേറ്റർ ആയിക്കോട്ടെ, ബീച്ച് ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, അല്ലെ, ആ സാറിൻ്റെ മനസ്സൊരു വലുതാണ്. കാരണം എവിടെ വെച്ചും ഒരു ചോദ്യത്തിന് ഉത്തരം തരിക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ച് ശരിക്കും അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹം 100% നീതി പുലർത്തിയ ഒരാളാണല്ലേ. പിന്നെ എന്താ പറയുക, എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് എഴുതുന്ന നല്ലതാണ്. അതായത് ഈ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ നമുക്ക് എവിടെയാണ് നമ്മുടെ തെറ്റെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മള് നമുക്ക് എന്താണ് ആവശ്യമുള്ളത് അത് നമ്മൾ ശ്രമിച്ചു നോക്കുക, അല്ലാതെ നമ്മൾ ആവശ്യമില്ലാത്ത ഈ വാരി വലിച്ചുള്ള പഠനങ്ങളെക്കാട്ടിയും നല്ലത് പഠനത്തെ നമ്മളെവിടെയാണ് വീക്ക് അവിടെ നമ്മൾ ശരിയാക്കി കൊണ്ടുപോകുക, ശരിയാക്കി കൊണ്ടുപോകുക. പിന്നെ കൂടുതലും SCERT കംപ്ലീറ്റ് ചെയ്യുന്നത്, ഇപ്പൊ 10th ലെവൽ എക്സാമുകളൊക്കെ എഴുതുമ്പോൾ SCERT കംപ്ലീറ്റ് ചെയ്യുക. ഞാൻ അതിന് സ്കൂൾ ടെക്സ്റ്റിന്റെ 3 ബുക്കുണ്ട്, 3 വോളിയുള്ള ലക്ഷ്യയുടെ ബുക്ക് ഞാൻ റെഫർ ചെയ്തായിരുന്നു. കാരണം അതൊക്കെ എനിക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആയി. അതെനിക്ക് പറഞ്ഞു തന്നത് സാജനും എൻ്റെ അടുത്ത് പറഞ്ഞു, സാജൻ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനും പറഞ്ഞിട്ടുണ്ട്, ഷിബുവും എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ബുക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ ബുക്ക് മേടിച്ചത് ഷിബുവാണ്, പക്ഷേ അന്ന് മേടിച്ചെങ്കിലും ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഈ എക്സാം അടിപ്പിച്ചപ്പോഴത്തേക്ക് സാജ എന്നോട് പറഞ്ഞു, സാജൻ ലൂക്ക എന്ന് പറഞ്ഞു, അത്യാവശ്യം കിസിൽ കിടിലുമാണ് ആള്, കിസ് കോമ്പറ്റീഷനിലൊക്കെ കിടിലുമാണ്. പുള്ളി അവനാണ് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇന്നതുപോലെ SCERT കംപ്ലീറ്റ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ SCERT കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ ആ എക്സാമിനെ എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുമെന്ന്, ഞാൻ എക്സാമിനെ ക്രാക്ക് ചെയ്യാനേ നോക്കിയുള്ളൂ, ഒരിക്കലും ഞാൻ ഒരുപാട് അറിവ് സമ്പാദിക്കാൻ നോക്കിയില്ല. ഈ എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം അത്രമാത്രമേ ചിന്തിച്ചുള്ളൂ. പിന്നെ എപ്പോഴും മോക്ക് ടെസ്റ്റ് എഴുതുന്നത് നല്ലതാണ്. ഞാൻ എല്ലായിടത്തും പറയും, എല്ലാ ദിവസം ക്വസ്റ്റ്യൻ എഴുതി നോക്കുമ്പോൾ നമ്മുടെ നിലവാരം എവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത്, ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിലും ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് ഇങ്ങനെ വിജയത്തിൻ്റെ തിളക്കം. ശരിക്കും സനിത്ത് നന്നായിട്ട് ചിരിക്കേ, സനിത്തിന് ധൈര്യമായിട്ട് ചിരിക്കാം. കാരണം സനിത്ത് ഒരുപാട് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച ഒരാളാണ്. അപ്പം അതിൻ്റെ വിജയത്തിൻ്റെ തിളക്കം സനിത്തിന് പൂർണ്ണമായിട്ടും ആസ്വദിക്കാവുന്ന ഒരാളാണ് അല്ലേ, അങ്ങനല്ലേ. അപ്പം സനത്ത് പറഞ്ഞ വിജയമാർഗ്ഗങ്ങളൊക്കെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്പെടട്ടെ, അവരൊക്കെ അതൊക്കെ പരിശ്രമിക്കട്ടെ, ഇനിയും അവരും ഒരുപാട് മുന്നിലേക്ക് എത്തട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു പ്രതിഭയുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ താങ്ക് യു.